നമസ്കാരം. സഹകരണ മേഖലയിലെ പകൽക്കൊള്ളകളിൽ ഇടതുവലത് മുന്നണികൾ തമ്മിൽ പരസ്പര സഹകരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇടതുവലത് നേതൃത്വത്തിലുള്ള സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും ക്രമക്കേടുകൾ ഓരോ ദിവസവും പുറത്തു വരുമ്പോഴും പ്രതിഷേധിക്കുക പോലും ചെയ്യാതെ പരസ്പരം സംരക്ഷിക്കുകയാണ് ഇരു മുന്നണികളും ചെയ്യുന്നത്. എന്നാൽ പാർട്ടിക്കുള്ളിൽ അത് നടക്കില്ലല്ലോ. കാരണം പണ്ട് മുതലേ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പാർട്ടിയിലെ ആരുടെയെങ്കിലും തലയിൽ വെച്ച് അവരെ സസ്പെൻഡ് ചെയ്യുകയോ ഒഴിവാക്കുകയോ ചെയ്ത് കേസ് ഒതുക്കി തീർക്കും. എന്നാൽ ഇത്തവണ സർക്കാരിന്റെ ഈ പണി നടക്കില്ല. അതുകൊണ്ട് തന്നെ പാർട്ടിയിൽ അടിയോടടിയാണ്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ തട്ടിപ്പിനെ ചൊല്ലി CPM പൊരിഞ്ഞ പോരാണിപ്പോൾ. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ജില്ലാ സെക്രട്ടറിയുമായ ബേബി ജോൺ പരസ്യമായാണ് പൊട്ടിത്തെറിച്ചത്. ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിന് മുന്നോടിയായി ചേർന്ന നേതാക്കളുടെ അനൌദ്യോഗിക യോഗത്തിലും തർക്കങ്ങളുണ്ടായി. ബേബി ജോൺ വിഭാഗവും AC മൊയ്തീൻ വിഭാഗവും രൂക്ഷമായാണ് ചേരിപ്പോര് നടത്തിയത്. ബേബി ജോൺ വിഭാഗവും AC മൊയ്തീൻ വിഭാഗവും രൂക്ഷമായി ചേരിപ്പോരിലാണ്. ഞാൻ അന്നേ പറഞ്ഞതാ, അപ്പോൾ ഈ ഒറ്റക്കണ്ണൻ പാർട്ടിയെ നശിപ്പിക്കുമെന്നാണ് ചിലർ പറഞ്ഞത്. ഇപ്പോൾ എന്തായി എന്നാണ് ബേബി ജോൺ ചോദിച്ചത്. അതേസമയം നമ്മുടെ സംസ്ഥാന ആക്ടീവ് സെക്രട്ടറി A.V. വിജയരാഘവന്റെ സാന്നിധ്യത്തിലായിരുന്നു പൊട്ടിത്തെറി. ഒരു കണ്ണിന് കാഴ്ച പ്രശ്നങ്ങളുള്ളയാളാണ് ബേബി ജോൺ. അന്വേഷണം നടത്താൻ പറഞ്ഞതിന് തന്നെ അവഹേളിക്കുകയായിരുന്നു മൊയ്തീനും കൂട്ടരുമെന്നാണ് ബേബി ജോൺ വ്യക്തമാക്കിയത്. 2016 ബേബി ജോൺ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കരുവന്നൂർ ബാങ്കിൽ ക്രമക്കേട് നടക്കുന്നുവെന്ന പരാതി ആദ്യമായി പാർട്ടിക്ക് ലഭിച്ചത്. ബാങ്കിന്റെ സിവിൽ സ്റ്റേഷൻ ബ്രാഞ്ച് മാനേജറും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന MV സുരേഷായിരുന്നു പരാതിപ്പെട്ടത്. ബേബി ജോൺ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയെങ്കിലും മാസങ്ങൾക്കുള്ളിൽ തന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി. അതേസമയം പിന്നീട് സെക്രട്ടറി ആയത് AC മൊയ്തീനായിരുന്നു. ഇതോടെ പാർട്ടിയിലെ അന്വേഷണം നിലയ്ക്കുകയും ചെയ്തു. പരാതിക്കാരനായ സുരേഷിന്റെ ബാങ്കിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. പാർട്ടിയിൽ നിന്നും പുറത്തുമാക്കി. അന്വേഷണം നടത്താൻ നിർദ്ദേശം തന്നെ പരിഹസിക്കുകയാണ് മൊയ്തീൻ ചെയ്തതെന്നാണ് ബേബി ജോൺ പൊട്ടിത്തെറിച്ചത്. പുറമേക്ക് പല ന്യായീകരണങ്ങളും നിരത്തുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ വിഷയം ചർച്ച ചെയ്യാനോ വിശദീകരിക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ് CPM ഉള്ളത്. സംസ്ഥാന സെക്രട്ടറി A.V. വിജയരാഘവൻ ഇന്നലെ നടത്തിയിരുന്ന പത്രസമ്മേളനം അവസാന നിമിഷം മാറ്റിവെച്ചതും പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുകയാണ്. കേസിൽ പ്രതികളായ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെ മാത്രം സസ്പെൻഡ് ചെയ്ത് തടിയുരാനായിരുന്നു CPM ശ്രമം. എന്നാൽ സംഭവത്തിൽ സംസ്ഥാന സമിതി അംഗവും മുൻ മന്ത്രിയുമായ AC മൊയ്തീൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പാർട്ടിതല അന്വേഷണം വേണമെന്ന നിലപാടിലാണ് ബേബി ജോൺ വിഭാഗം. അതിനിടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം CPM തൃശൂർ ജില്ലാ സെക്രട്ടറിയിൽ നിന്ന് അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. LDF കൺവീനർ A.V. വിജയരാഘവന്റെ സാന്നിധ്യത്തിലായിരിക്കും യോഗം. കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ പ്രതികളായ CPM അംഗങ്ങൾക്കെതിരായ നടപടി ചർച്ച ചെയ്യുമെന്നും പറയുന്നുണ്ട്. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബാങ്ക് സെക്രട്ടറി TR സുനിൽകുമാറും ബാങ്ക് മാനേജർ ബിജു കരിയമ്മും ഉൾപ്പെടെ 6 പേരാണ് കേസിലെ പ്രതികൾ. ചീഫ് അക്കൗണ്ടന്റ് CK ജിൽസും പാർട്ടി അംഗമാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.